السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ശരീഅത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളരെ ബൃഹത്തായി, വിപുലമായി, വിസ്തൃതമായി മനസ്സിലാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ബഹുജനങ്ങൾക്കും സാധാരണക്കാർക്കും ശരീഅത്ത് സംബന്ധിച്ച വിജ്ഞാനങ്ങൾ കുറവുണ്ടായിരുന്ന, ശരീഅത്ത് നിയമം സംബന്ധിച്ച വിജ്ഞാനങ്ങൾ കുറവുണ്ടായിരുന്ന ആളുകൾക്കുമൊക്കെ വലിയൊരു അനുഗ്രഹമായി തീരുകയാണ് ഉണ്ടായത് ഈ ഏക സിവിൽ കോഡ് വാദവും ശരീഅത്ത് പ്രശ്നവും മുത്തലാഖ് സംവാദങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങൾക്ക് ഓരോ നിമിത്തം വഴികൾ സംവിധാനം. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതും ശരിയത്ത് ഭേദഗതി എന്ന് പറയുന്നതുമൊക്കെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആ വാദം വങ്കത്തമാണ്, അബദ്ധമാണ്, അപ്രായോഗികമാണ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. ഇന്ത്യയിൽ 128-130 കോടി ജനങ്ങളുണ്ട്. അതിൽ ഏകദേശം 1/5 വിഭാഗം മുസ്ലിമീങ്ങളാണ്. ഇത്രയും മുസ്ലിമീങ്ങൾ, അവരിൽ വലിയൊരു വിഭാഗം ശക്തമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അംബിയ മുർസലുകളിലൂടെ അയച്ച് കാലാകാലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി ഒരു ജീവിത വ്യവസ്ഥിതി സംവിധാനിച്ചിരുന്നു. അതാണ് ശരീഅത്ത് എന്നതിൻ്റെ അർത്ഥം. പൂർവികന്മാരായ അംബിയ മുർസലീങ്ങൾക്കൊക്കെ ശരീഅത്ത് കൊടുത്തു. ഫുമ്മ ജഅൽനാ കാല ശരീഅത്തിൻ മിനല്ലം റിഫത്തബിഹ വലാ തത്തബിഹ അല്ലദീന ലാ യഅലമൂൻ എന്ന ഖുർആനിൽ ഒരിടത്ത് ഇത് സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അപ്പോൾ ആ ശരീഅത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ സ്രോതസ്സായ ഖുർആനിൽ നിന്ന്, അതിൻ്റെ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ശത്രുക്കൾ, ദോഷൈകദൃക്കുകളായ ആളുകൾ ഇങ്ങനെ ഒരു ഭേദഗതിക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഖുർആനിൽ തന്നെ ഇത് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, ഈ ഖുർആൻ അല്ലാത്ത വേറെ ഒരു ഖുർആൻ കൊണ്ടുപോവാ, ഇതല്ലാത്ത വേറെ ഒരു ഖുർആൻ നീ കൊണ്ടുവരണം, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. വേറെ ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് പറ്റാത്ത നിയമങ്ങളൊക്കെ നീ മാറ്റിയിട്ട് ഭേദഗതി ചെയ്തിട്ട് ഒരു പുനഃക്രോഡീകരണം നടത്തിയിട്ട് ഞങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാക്കണമേ. ഏതാണെങ്കിലും ഖുർആന്റെ അടിസ്ഥാനപരമായ അവസ്ഥയിൽ നിന്ന് മാറണമെന്നർത്ഥം. അതിന് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതും ഈ ആയത്തിൽ തന്നെയുണ്ട്. ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. തങ്ങൾ ഇതിന് പറയേണ്ട മറുപടി, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എന്താ വകയായി എൻ്റെ ഒരു സമർപ്പണമായി ഞാൻ സമർപ്പിക്കുന്ന രീതിയിലായി ഇതിലൊരു ഭേദഗതി ചെയ്യാൻ എനിക്ക് പാടില്ല, പറ്റുകയില്ല. മായകൂനുലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, കാരണം ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതല്ല, ഞാൻ സ്വന്തം ക്രോഡീകരിച്ച് പറയുന്നതല്ല,
അതാണ് എൻ്റെ വകയായി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വകയായി പറയുന്നതല്ലാത്തത് കൊണ്ട്, എൻ്റെ വകയായി അവതരിപ്പിക്കുന്നതല്ലാത്തത് കൊണ്ട് എനിക്കത് നിർവഹിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നത് എന്താ? ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, എനിക്ക് ദിവ്യ സന്ദേശമായി ലഭിക്കുന്നത് നിങ്ങൾക്ക് ഓതി തരുന്നു എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ. അപ്പോൾ മതത്തിന്റെ വൃത്തത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് ന്യായീകരണങ്ങൾ ഉന്നയിച്ച് ഉദ്ധരിച്ച് പറഞ്ഞാലും അത് ഭേദഗതിക്ക് വിധേയമാക്കാൻ സാധ്യമല്ല. കാരണം അത് അള്ളാഹുവിങ്കല്ലെന്ന് അവതീർണമായതാണ്. അത് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞു, അവർക്കൊക്കെ നമ്മൾ ശരിയത്ത് കൊടുത്തിരുന്നു, അങ്ങേക്കും നാം ഇതാ ഒരു ശരിയത്ത് തന്നിരിക്കുന്നു, അത് അനുധാവനം ചെയ്യണം, അത് പിൻപറ്റണം. വിവരമില്ലാത്ത ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ പിന്നാലെ തങ്ങൾ പോകരുത്. ഈ ഖുർആനിൽ നിർദ്ദിഷ്ടമായ കാര്യങ്ങൾ മാത്രമാണ് അങ്ങ് പറയേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത്. പിന്നെ അതിലുള്ള ഓരോ ശാഖകളോ ഉപശാഖകളോ എടുത്തുകൊണ്ട് സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് മുത്തലാക്കലെ വിഷയമുള്ളൂ. അത് പാവപ്പെട്ട പെണ്ണുങ്ങളെ കണ്ണീരൊടുപ്പിക്കലും അവരുടെ ജീവിതം ദുരന്തപൂർണമാക്കലുമാണ് എന്നാണ് ന്യായീകരണം. അത് വെറും വ്യാജമായ വാദമാണ്. കാരണം വിവാഹമോചനം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നതാണ്, മതത്തിന്റെ പുറത്തുള്ള ആളുകളിൽ നടക്കുന്ന യുക്തിവാദികൾ വിവാഹമോചനം ചെയ്യുന്നു, നിരീശ്വരവാദികൾ വിവാഹമോചനം ചെയ്യുന്നുണ്ട്, ബഹുദൈവ വിശ്വാസികൾ വിവാഹമോചനം നടത്തുന്നുണ്ട്. അതൊരു പെണ്ണൊരു പുരുഷന്റെ കഴുത്തിൽ കുടുങ്ങി അതിന് രക്ഷപ്പെടേണ്ടി വന്നാണ് വിവാഹമോചനം ചെയ്യണം. പ്രത്യക്ഷത്തിൽ അത് അനുവദനീയമല്ലാത്ത ചില നിയമവ്യവസ്ഥിതികളുണ്ട്. അവിടെ ആ പെണ്ണ് ബലിയാടാക്കപ്പെടുകയാണ്, ഒന്നുകിൽ ഗ്ലാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിക്കുവാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിക്കൊണ്ടാകുമ്പോ അഗ്നി പടർന്ന് മരിക്കും, തീ പിടിച്ച് മരിക്കും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും, കൊന്നിട്ട് കെട്ടിത്തൂക്കി വരും, ആത്മഹത്യ ചെയ്യും. ഈ ഭാരം കഴുത്തിൽ നിന്ന് ഒഴിവാക്കണല്ലോ മനുഷ്യനായ അള്ളാഹുവിന്റെ ശരീരത്ത് മനുഷ്യന്റെ എല്ലാ വശങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി നിയമവ്യവസ്ഥിതി ഉണ്ടാക്കിയതിനാൽ വിവാഹമോചനം ചിലപ്പോൾ അനിവാര്യമാകും. അനിവാര്യമാകുന്ന സന്ദർഭങ്ങളിൽ ചെയ്യാൻ അതിന് പഴുതുണ്ടാകണം നിയമപരമായി എന്ന് കാണുകയും അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കസപിസയുണ്ടായാൽ, ശണ്ടയുണ്ടായാൽ തന്നെ ഒരു തലാക്ക് ചെല്ലുകയല്ല വേണ്ടത്. വളരെ വിശാലമായ പഠനവും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ അതിനെ സംബന്ധിച്ച് നടക്കണം. എന്നിട്ട് രണ്ട് കുടുംബത്തിൽ നിന്നും ഓരോ പ്രതിനിധിയെ മാധ്യസ്ഥത്തിന് നിശ്ചയിക്കണം. ഖുർആനിൽ പറഞ്ഞതാ, വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഫബഅസു ഹകമം മിൻ അഹ്ലിഹ ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹും. ഇങ്ങനെ ധാരാളം നടപടികൾ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് തലാഖ്, അതിന് തന്നെ സമയം നിശ്ചയിച്ചു. ആ നടപടികൾ പൂർത്തിയായ ഉടനെ ഒരു തലാഖ് ചെല്ലാൻ പറ്റുകയില്ല. അവൾ ശുദ്ധിയുടെ അവസരത്തിലാണോ അശുദ്ധിയുടെ അവസരത്തിലാണോ എന്ന് നോക്കി ശരീഅത്തിന് നിയമം നിശ്ചയിച്ചു. ഇതൊക്കെ ആ വികാരത്തിന്റെ, ആ വിദ്വേഷത്തിന്റെ, ആ സ്പർദ്ധയുടെ തീക്ഷ്ണത കുറക്കാൻ വേണ്ടി ശരീഅത്ത് ചെയ്തതാണ്. ആളുകൾ നടത്തുന്ന വിവാഹമോചനങ്ങളൊക്കെ ഇങ്ങനെ ഈ വിക്ഷോഭത്തിന്റെ തീക്ഷ്ണതയിൽ സംഭവിക്കുന്നതാണ് തോന്നുന്നു. ശരിയെ അടിസ്ഥാനപരമായി ഇതിന് ചികിത്സ കണ്ടത് ആ തീക്ഷ്ണത അവസാനിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകണമെന്നാണ്. അതിനൊരുപാട് കാറ്റഗറികൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, നേരത്തെ പറഞ്ഞ മാതിരി ഈയിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് ശരിയത്ത് സമ്മേളനങ്ങളും ശരിയത്ത് പ്രഭാഷണങ്ങളും ഏക സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ക്ലാസുകളും ഒക്കെ നമ്മുടെ സമുദായത്തിന് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരീഅത്തിനെ പറ്റി ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് മുത്തലാഖിനെ പറ്റിയേ ഉള്ളൂ എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്.
ഏതെങ്കിലും ഒരു നിയമം മുത്തലാഖ് എന്ന് സങ്കല്പിക്കുക, അത് ഭേദഗതി ചെയ്ത നിങ്ങളെ ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ പറ്റൂല എന്നാ പറഞ്ഞു വന്നിരുന്നത്. ഇപ്പൊ ഏതായാലും മുത്തലാഖ് ഭേദഗതി ചെയ്തല്ലോ, ഇനി മറ്റവും ഭേദഗതി ചെയ്യണം എന്ന് പറയാം. അങ്ങനെയാണ് പറയുക എന്നതിന് തെളിവ്, ഇപ്പോൾ തന്നെ ഇവർ ചില മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ശരീഅത്ത് ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താ അവിടെ ചെയ്യണേന്ന്. അതിന് മറുപടി, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തുള്ള ഭരണഘടനയോ അവിടെയുള്ള നിയമവ്യവസ്ഥിതികളോ അല്ല മുസ്ലിമീങ്ങൾ തുടരുന്നത്, അവർ അള്ളാഹുവിന്റെ ശരീഅത്താണ് എന്നതാണ്. ഇനി മുസ്ലിം രാജ്യങ്ങൾ തന്നെ ശരീഅത്ത് നിയമങ്ങൾ ഭേദഗതി ചെയ്തു എന്ന് പറയുന്നത് അർദ്ധസത്യമാണ്. വിശദമായി ആ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല. അവർ ചില മദ്ഹബിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ചില രാജ്യങ്ങളിൽ ചില ഭേദഗതികൾ അല്ലെങ്കിൽ ചില പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു രാജ്യം, തുർക്കിയിൽ ശരീഅത്ത് നിരോധിക്കപ്പെട്ടിരുന്നല്ലോ 1920കൾക്ക് ശേഷം, ഇസ്ലാമിക ശരീഅത്ത് നിരോധിക്കപ്പെട്ടു തുർക്കി. തുർക്കി എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആസ്ഥാനമാണ്, നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങളുടെ ഭരണശീല കേന്ദ്രമായിരുന്നു. അങ്ങനെയുള്ള തുർക്കിയിൽ ശരീഅത്ത് ഭേദഗതി ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്നതുകൊണ്ട് ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും രാജ്യങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങള് സമൂഹങ്ങള് സംഘടനകള് ശരീഅത്ത് ഭേദഗതി ചെയ്തു ഇല്ലല്ലോ. ഏതെങ്കിലും ആളുകള് അവരവര് രാജ്യമാണെങ്കിലും ശരി, അവർ ചെയ്തതല്ല ഇസ്ലാമിക ശരീഅത്തിൽ തെളിവ് എന്നാണ് നാം അതിന് മറുപടി മനസ്സിലാക്കി വെക്കുന്നത്. നമ്മളെ പിന്തുടരുന്നത് അള്ളാഹുവിന്റെ ശരീഅത്തിനെയാണ്. ഏതെങ്കിലും രാജ്യത്തെ ഭരണഘടനയെയോ ഏതെങ്കിലും രാജ്യത്ത് കുടുംബപരമായോ അല്ലെങ്കിൽ വൈവാഹിക സംബന്ധമായോ പിന്തുടർന്നു വരുന്ന നിയമങ്ങളെയോ അല്ല. ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൽപര കക്ഷികൾക്ക് എപ്പോഴും ശത്രുതയുണ്ടാവും. വേദക്കാർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിയോട് പറയുന്നു, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംതൃപ്തരാവുകയില്ല. അവരുടെ മതം നിങ്ങളും പിൻപറ്റുവോളൂ. അപ്പൊ ഇസ്ലാമിക ശരീഅത്തിൽ മുസ്ലിമീങ്ങൾ നിലകൊള്ളുക എന്ന് പറഞ്ഞാല് തൽപര കക്ഷികളിൽ മഹാഭൂരിഭാഗത്തിനും കണ്ണിൽ കരടാണ്, അക്ഷന്തവ്യമായ ഒരവസ്ഥയാണ്. അങ്ങനെയാണ് അവർ ശരീഅത്തിനെ മനസ്സിലാക്കുന്നത്. കാരണം ശരീഅത്ത് ആളുകൾ ശരിയായി മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ആളുകളൊക്കെ ഇസ്ലാമിക ശരീഅത്തിൽ ആകൃഷ്ടരാകും. മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം നവാബുമാര്, സുൽത്താൻമാരൊക്കെ ഭരണം നടത്തിയ പല രാജ്യങ്ങളിലും അമുസ്ലിമീങ്ങൾ അവരെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. കാരണം അമുസ്ലിം രാജാക്കന്മാരും ഭരണാധിപന്മാരും ചക്രവർത്തിമാരും അവരുടെ ഭരണം നടത്തിയിരുന്ന കാലത്തുണ്ടായിരുന്നതിനേക്കാൾ സമാധാനപൂർണമായ, സ്വാതന്ത്ര്യ നിർഭരമായ, ശാന്തി നിറഞ്ഞ ജീവിതമാണ് മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ അമുസ്ലിംകൾക്ക് ലഭിച്ചത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ വടക്കേ ഭാഗത്തുള്ള സിന്ധിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്നിരുന്നു. ചെറുപ്പക്കാരനായി ആയിരുന്ന നല്ല നീതികർത്താവായ ഒരു ഭരണാധികാരി. അദ്ദേഹത്തെ അമീറുൽ മുഅ്മിനീൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. പോകാൻ നിർബന്ധിതനായി. പോകാൻ ഒരുങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. മുഹമ്മദ് ബിൻ ഖാസിം സഖഫി, നിങ്ങൾ പോകാൻ പാടില്ല. എന്താ എന്നെ ഖലീഫ തിരിച്ചു വിളിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾ പോകാൻ പാടില്ല. കാരണം നിങ്ങൾ വന്ന ശേഷമാണ് ഞങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം ഉണ്ടായത്, ഞങ്ങൾക്ക് സാമൂഹികമായ നീതി ലഭിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അരാജകത്വം ദൂരീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ശാന്തിയും സമാധാനവും സന്തുഷ്ടിയും ആഹ്ലാദവും ഒക്കെ നാട്ടിൽ കൊണ്ടുവന്ന അങ്ങ് ഞങ്ങളെ വിട്ടു പോകാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പോകാൻ തീരുമാനിച്ചു പോയി. അദ്ദേഹത്തിന്റെ സമുന്നതമായ സമാദരണീയമായ വ്യക്തിത്വം വിസ്മരിച്ചു പോകാതിരിക്കാൻ അമുസ്ലിങ്ങളായ ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കി സിന്ധിൽ എന്നാണ് ചരിത്രം. മുസ്ലിംങ്ങൾ പ്രതിമ ഉണ്ടാക്കുമല്ലോ. അമുസ്ലിങ്ങൾ നീതിമാനായ ഭരണാധികാരിയുടെ സ്മരണാർത്ഥം സിന്ധിൽ ഒരു പ്രതിമയുണ്ടാക്കി മുഹമ്മദ് ബിൻ ഖാസിം. ഞാൻ പറഞ്ഞു വരുന്നത്
ഇസ്ലാമിക ശരീഅത്തിൽ ശരിയായ രീതിയിൽ പ്രയോഗവൽക്കൃതമാവുകയാണെങ്കിൽ അന്യ സമുദായത്തിലെ ആളുകൾ ഇസ്ലാമിൽ ആകർഷ്ടരായി ഇസ്ലാമിലേക്ക് വരും. ഇതിവർ ഭയപ്പെടും. ഈ ഭയപ്പാട് കൊണ്ടാണ് ലോകത്തുടനീളം ഇസ്ലാമിനെതിരെ അപവാദങ്ങളും അക്രമങ്ങളും ഭീഷണികളും പീഡനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്, നീതിയുടെ മതമാണ്. ഇസ്ലാമിന്റെ നീതിനിഷ്ഠയുടെ വലിപ്പം കാഠിന്യം എത്രയാണെന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജൂതനെ കുറ്റവിമുക്തനാക്കാനായി പരിശുദ്ധ ഖുർആനിൽ 10 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആലമീങ്ങൾക്കൊക്കെ അറിയാം. ജൂതൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ 1 ശത്രു. ജൂതന്മാർ മുസ്ലിമീങ്ങളുടെ 1 ശത്രുവാണ് എന്ന് പറഞ്ഞ അതേ ഖുർആനിൽ നിരപരാധിയായ ഒരു ജൂതനെ ആളുകൾ അദ്ദേഹം മോഷ്ടാവാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയപ്പോൾ ആ നിരപരാധിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല തകുല്ലിൽ ഖായിനീന ഹസീമ എന്നുൾപ്പെടെയുള്ള 10 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങി. മദീനയിൽ മോഷണം നടന്നു. നടത്തിയത് ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരു ദുർബല വിശ്വാസിയായ ഒരാളായിരുന്നു. പക്ഷേ അതൊരു ജൂതന്റെ മേൽ കെട്ടിവെച്ചു ആള്. ആ കബീലക്കാരൊക്കെ അന്ന് കബീല എന്ന് പറഞ്ഞാൽ അങ്ങനെ പരസ്പരം വലിയ ആത്മാഭിമാനവും വലിയ അഭിമാന ബോധവും ഒക്കെ വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ. അപ്പൊ നമ്മളെ കബീലയിൽപ്പെട്ട ഒരാള് മോഷണം നടത്തി എന്ന് പറഞ്ഞാല് ഖിയാമത്ത് നാൾ വരെ ചരിത്രത്തിൽ നമ്മൾ അപമാനിതരായിത്തീരും. അതുകൊണ്ട് ഈ കുറ്റം ഒരു ജൂതന്റെ മേൽ വെച്ച് കിട്ടും. ജൂതാണ് മുസ്ലിമീങ്ങൾക്കൊക്കെ ശത്രുവാണ്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ചുരുക്കം ആളുകളൊക്കെ വന്ന് ആ കബീലക്കാർ വന്ന് നബിയുടെ അടുത്ത് കള്ളസാക്ഷ്യം പറഞ്ഞു, ജൂതനാണ് മോഷണം നടത്തിയിട്ടുള്ളത്. നബി തങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവൻ തന്നെ ആയിരിക്കണം എന്നാൽ മോഷണം നടത്തിയിട്ടുള്ളത്, ഇവരൊക്കെ അങ്ങനെയല്ല പറയുന്നത് ഏകസ്വരത്തിൽ. അപ്പോഴാണ് ആയത്തിറങ്ങി. നിരപരാധികളായ ആളുകൾക്ക് ആളുകളെ കുറ്റവാളികളാക്കാനുള്ള ശ്രമങ്ങളിൽ തങ്ങൾ ഇടപെടരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം സത്യസന്ധമായ നീതിനിഷ്ഠമായ ഒരു ശരീഅത്ത് നിയമവ്യവസ്ഥിതി ഇസ്ലാമിനുണ്ട് എന്നതിനാൽ അതിന് പുറത്തുള്ള എല്ലാ ആളുകളും ഇസ്ലാമിനെ ഭയപ്പെടുകയാണ്. ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങളെ, ഇസ്ലാമിന്റെ രീതിശാസ്ത്രത്തെ, ഇസ്ലാമിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ, ഇസ്ലാമിന്റെ നിയമ സംഹിതകളെ ഒക്കെ. അങ്ങനെയാണ് ശരീഅത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒറ്റക്കും തെറ്റക്കും അല്ലെങ്കിൽ ഇടക്കിടെ ഇങ്ങനെ കൊല്ലന്റെ വീട്ടിലെ മുയലിനെ പോലെ മുസ്ലിങ്ങൾ ഇടക്കിടെ ഇങ്ങനെ ഭീഷണിക്ക് വിധേയമായിക്കൊണ്ട്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു ജനവിഭാഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. കാരണം ഓരോ ജനവിഭാഗത്തിനും ഓരോ സിവിൽ കോഡാണ്. സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ പൗരന്മാർക്കുള്ള വ്യക്തി നിയമങ്ങൾ. ഹിന്ദു എന്ന നിലക്ക്, ക്രിസ്ത്യാനി എന്ന നിലക്ക്, പാഴ്സി എന്ന നിലക്ക്, ജൈനൻ എന്ന നിലക്ക്, ബുദ്ധൻ എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക് സിവിൽ കോഡ്. ഇതിൽ തന്നെ ഉദാഹരണമായി ക്രൈസ്തവ സഹോദരങ്ങളെ എടുത്താൽ അവരൊരുപാട് ഗ്രൂപ്പുകളാണ്. നമ്മുടെ ചെറിയൊരു പ്രദേശത്ത് ഇങ്ങനെ നടന്നു നോക്കിയാൽ തന്നെ പ്രൊട്ടസ്റ്റന്റ്, കത്തോലിക്ക, സിറിയ, യാക്കോബായ, ആംഗ്ലിക്കൽ, ഇവാഞ്ചലിക്കൽ, ഒരുപാട് വിഭാഗം. ഇവർക്കൊക്കെ പ്രത്യേകമായ നിയമവ്യവസ്ഥിതികൾ. അതുകൊണ്ട് ഒരു പൊതു നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് നടപ്പാക്കാൻ കഴിയില്ല. ഈയിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പല ആളുകളും അത് തുറന്നു സമ്മതിച്ചു, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ. നിയമവിശാരദന്മാർ, രാഷ്ട്രീയ നായകന്മാർ, ചിന്തകന്മാർ, എഴുത്തുകാർ, കോളമിസ്റ്റുകൾ, പത്രക്കാർ, അസാധ്യമാണ്. അസാധ്യമായ കാര്യങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും ജനങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടും രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ട് അമ്മാനമാടുക എന്നത് സാധാരണമാണ്, സ്വാഭാവികമായി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷികളും തങ്ങൾക്ക് വോട്ട് കൂടുതൽ ലഭിക്കാൻ ആവശ്യമായ കുതന്ത്രങ്ങൾ പയറ്റും. അതിൽപ്പെട്ടതാണ് ഏക സിവിൽ. ലോകത്തിലെ ഇന്ത്യയിലെ ഒരു ജനവിഭാഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയില്ല ഏക ഒരു ഒറ്റ സിവിൽ കോഡ് ഇവിടെ വന്നാൽ. മുസ്ലിങ്ങൾക്ക് ഏതായാലും കഴിയില്ല, കാരണം അവർ നേരത്തെ പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ ശരീഅത്ത് പിൻപറ്റുന്നവരാണ്. ബാക്കിയുള്ളവർക്കും കഴിയില്ല എന്നാ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ
പാരമ്പര്യമനുസരിച്ച് അല്ലെങ്കിൽ വേദ അധ്യാപനമനുസരിച്ച് അല്ലെങ്കിൽ പൂർവികന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കാരണവന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഒക്കെ ആണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അപ്രായോഗികമായ ഒരു കാര്യം മുന്നിൽ വെച്ച് ബഹുജനങ്ങളെ കബളിപ്പിച്ച് വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ഏക സിവിൽ കോഡ് ഇവിടെ ഒരു വിഷയമാക്കി ചർച്ചാ വിധേയമാക്കി ചില ആളുകൾ രംഗത്ത് വെക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളായ നാം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ശരീഅത്ത് പരമാവധി ജീവിതത്തിൽ പകർത്തുക. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൽ, നോമ്പൊലുക്കൽ, ഇങ്ങനെ ഏതാനും ഫർദുകൾ മാത്രമല്ല, കർമ്മങ്ങൾ മാത്രമല്ല, വിശ്വാസ കാര്യങ്ങളും കർമാനുഷ്ഠാനങ്ങളും സദാചാര സൽസ്വഭാവ രീതികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാ ഇസ്ലാം എന്ന് പറഞ്ഞു. അതാണ് ജിബ്രീലിന്റെ ഹദീസിൽ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഈ മൂന്ന് കാര്യത്തെ സംബന്ധിച്ചും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് ചോദിക്കുകയും അവിടുന്ന് മറുപടി നൽകുകയും ചെയ്തു. എഹ്സാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ജീവിതം സദാചാര സമ്പൂർണമായി സൽസ്വഭാവ നിബിഡമായ ഒരു ജീവിതമാകണം മുസ്ലിമിന്റെ ജീവിതം. നമ്മുടെ സമുദായം അതിൽ നിന്ന് എത്രയോ അകന്ന് അകന്ന് ദൈനംദിനം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ശരീഅത്തിലേക്ക് മടങ്ങണം, അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങണം. ഇസ്ലാമിക വിശ്വാസങ്ങളും ഇസ്ലാമിക കർമ്മങ്ങളും എന്നതുപോലെ തന്നെ ഇസ്ലാമിക സദാചാരങ്ങളും സൽസ്വഭാവ രീതികളും മുസ്ലിമീങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ മാതൃകായോഗ്യമായ ഒരു സമുദായമായി അവർ മാറണം. യഥാർത്ഥത്തിൽ അവരങ്ങനെയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു ശഹീദൻ അലി. മറ്റുള്ളവരൊക്കെ നമ്മളെ കണ്ട് പഠിക്കണം, സൽസ്വഭാവം നമ്മിൽ നിന്ന് അവർ പഠിക്കണം, സദാചാരം നമ്മിൽ നിന്ന് അവർ പഠിക്കണം, സത്യവിശ്വാസം നമ്മിൽ നിന്ന് അവർ പഠിക്കണം. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. അങ്ങനെയുള്ളവരെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ മുഅ്മിനു ഖൈറു മൻ യംശി അലൽ അർദ്, ഭൂതലത്തിൽ സഞ്ചരിക്കുന്നവരിൽ ഏറ്റവും ഉദാത്തന്മാർ, ഉത്തമന്മാർ, ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠൻ സത്യവിശ്വാസിയാകുന്നു. സത്യവിശ്വാസത്തിന്റെ അധ്യാപനം അതാണ്. പ്രവാചകന്മാരൊക്കെ അതാണ് പഠിപ്പിച്ചത്. എല്ലാ ജനവിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത്. മൂസവി ശരീഅത്തിലാണെങ്കിലും ഈസവി ശരീഅത്തിലാണെങ്കിലും ഇസ്മായിലി പരമ്പരയിലാണെങ്കിലും ഇസ്രായേലി പരമ്പരയിലാണെങ്കിലും ഒക്കെ ഇതായിരുന്നു ലോകത്ത് മാനവ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ ശരീഅത്തിനെ സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. മറ്റുള്ളവർ നമ്മുടെ ശരീഅത്തിനെ സംരക്ഷിക്കുമെന്ന് നാം ഒരിക്കലും വ്യാമോഹിക്കേണ്ടതില്ല. അതിന് അർത്ഥവുമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ സമുദായത്തിൽ തന്നെ പെട്ട ചില ആളുകൾ ചില ദുരുദ്ദേശങ്ങളുടെ പേരിൽ, ചില ദൗർബല്യങ്ങളുടെ പേരിൽ ശരീഅത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഭീഷണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ ചില ഭാഗങ്ങളെടുത്ത് അത് അപ്രായോഗികമാണ്, അത് പഴഞ്ചനാണ്, അത് ആനുകാലികമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് ശരിയായ ചിത്രം, ശരീഅത്തിന്റെ ചിത്രം മനസ്സിലാക്കി കൊടുക്കാൻ നാം ശ്രമിക്കണം. അതിനനുസരിച്ച് പുതിയ തലമുറയുടെ ജീവിതം നാം പുനരാവിഷ്കരിക്കണം. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ, ഭൗതികമായ പ്രക്രിയകളുടെ പേരിൽ നമ്മുടെ പുതിയ തലമുറ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വളരെ ഗൗരവതരമായി നാം കാണണം. അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണം. രാജ്യത്തിനാവശ്യമായ എന്തെല്ലാം സേവനങ്ങളുടെ അവർ ചെയ്യട്ടെ, അധ്യാപന രംഗത്തോ ഉദ്യോഗസ്ഥ രംഗത്തോ IPS IAS IFS ഏത് രംഗത്താണെങ്കിലും നമ്മുടെ സേവനങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സദാചാര സമ്പൂർണമായ ഒരു ജീവിതത്തിന്റെ ഉടമകളും വക്താക്കളുമായി മുസ്ലിങ്ങൾ മാറും. അപ്പോൾ ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള ഭീഷണികൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ശരീഅത്തിനെ സംരക്ഷിക്കുന്ന ഇതിനാവശ്യമായ നാനാവിധ പ്രവർത്തനങ്ങൾ നാം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ, നിർദാക്ഷിണ്യം പ്രചാരണം നടത്തപ്പെടുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ പിൽക്കാലങ്ങളിലോ ഉള്ള സാമൂഹിക ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അവരൊരിക്കലും ആർക്കും ഭീഷണിയായിട്ടില്ല. അയൽക്കാരൻ അന്യമതക്കാരനാണെങ്കിൽ പോലും അവരോട് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ പറയുന്നു, ഞങ്ങൾ കാലികളെ അറുത്താൽ അയൽവാസികളായ ജൂതന്മാർക്ക് കൊടുക്കാനാണ
അബ്ദുല്ലാഹി ഉമർ നേരത്തെ വസിയത്ത് ചെയ്തിരുന്നത് നിർദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അയൽവാസികൾ ആരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും അയൽക്കാർ എന്നുള്ള ശക്തമായ ഒരു ബാന്ധവം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവരാണ് അത് അവര്. അതുകൊണ്ട് അവരുടെ കാര്യം പരിഗണിക്കണം. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ഈ സുന്ദരമായ മുഖവും ഈ ഉദാത്തമായ പാരമ്പര്യവും അന്യ സമുദായത്തിലുള്ള സഹോദരങ്ങൾക്ക് കൈമാറാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിനെ സംബന്ധിച്ച്, പ്രവാചക തിരുമേനിയെ സംബന്ധിച്ച്, ഖുർആനിന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ജാമിഅ അനൂരിയയും അതിന്റെ ജൂനിയർ കോളേജുകളും അതുപോലെ വാഫി സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ദാറുൽഹുദ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ ഈ ഒരു പ്രക്രിയയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഇസ്ലാമിന് യഥോചിതം കൈമാറുക, പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ആ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൈമാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും നാം നൽകണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.